ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ്. നമ്മള് ഹോണ്ട ഡ്രീം യുഗ വണ്ടി, അത് ഫ്രണ്ട് ഫോർക്ക് ലീക്കൊക്കെ ആയിട്ട് നമ്മൾ കയറ്റി അഴിച്ചിട്ടുണ്ട്. ഫോർക്ക് ഹോൽസിൽ ഒരു സൈഡ് നല്ല ലീക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് മാറ്റുമ്പോൾ രണ്ടും കൂടി ഓയിലൊക്കെ മാറ്റിയിട്ട് വേണം റീസെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്തുള്ള നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ ഭാഗത്ത് നോക്കുമ്പോൾ ആ ഫോർക്ക് പൈപ്പിൻ്റെ ഈ റെഡ് മാർക്ക് ചെയ്ത ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കുത്തുകൾ ഇതിനകത്ത് കാണുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ആ ഓയിൽ സീൽ കവറാവാത്തതാണ് ആ ഓയിലേക്ക് വരാനായിട്ടുള്ള കാരണം. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഉള്ളിൽ ഓയിൽ വർക്ക് ചെയ്യാതെ നമ്മൾ അത്യാവശ്യം വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡ് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രഷർ ചെലുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ഗട്ടറിൽ ചാടുമ്പോൾ റോഡിൻ്റേതായിട്ടനുസരിച്ച് അപ്പോൾ വളരെ സെൻസിറ്റീവായ ഭാഗം ഏതാണോ ആ സൈഡിൽ കൂടെ ഓയിൽ പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കും, അതാണ് ഓയിലേക്ക് വരാനായിട്ട് ഒരു റീസൺ. അപ്പം നിലവിൽ അത്യാവശ്യം ചെറിയ സ്ക്രാച്ചസ് ഉണ്ട്, ഒന്നുപോലെ നമുക്ക് ഓയിൽസീലും മാത്രം മാറ്റിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്ത് നോക്കാം. ഇത് ഈ കാണണം കേട്ടോ, അത്യാവശ്യം ഉണ്ട്, ചെറിയൊരു കുഴി പോലെയാണ്. ആ പ്ലേറ്റിംഗ് കോട്ടിങ്ങും ഉറപ്പ് വന്ന് പോയിട്ട് ചെറിയൊരു കുഴി പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു കാരണവശാലും ആ ഓയിൽസീല് കവറാവില്ല, ആ ചെറിയൊരു കുത്ത് പോലെയുള്ള ഭാഗത്ത് ഓയിൽസീല് കവറാവില്ല. വളരെ മൈന്യൂട്ടായിട്ട് നമുക്ക് കാണുള്ളൂ എന്നുണ്ടെങ്കിലും അധികം ഓയിൽ നല്ല പ്രഷറിൽ പുറത്തേക്ക് വരും. അത് നമ്മൾ ഒരു പ്രാവശ്യം അല്ലല്ലോ, പല പ്രാവശ്യം അങ്ങനെ വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ കുറേച്ചു വന്നു വന്നിട്ടാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഓയിലേക്ക് തന്നെ. ഇപ്പോൾ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണത്തിൻ്റെയും ഉണ്ട്, ഒന്നുപോലെ നമുക്ക് രണ്ടും മാറ്റിക്കളയാം. അപ്പോൾ വേറെ റിസ്ക് ഇല്ല, പിന്നീട് ആ ഓയിൽസീലുമായി ഓയില് ഫോർക്ക് ഓയിലുമായി ബന്ധപ്പെട്ട് ലീക്ക് കാര്യങ്ങളൊന്നും വരില്ല, കുറേ നാളത്തേക്ക് അങ്ങനെ നിന്നുള്ളൂ. കാരണം ഇതിപ്പോൾ തന്നെ ഇത്രയും വർഷം അതിന് ശേഷമുള്ള ഓയിലേക്ക് വന്നാൽ, ഇനി അതല്ലെങ്കിൽ നമുക്കിപ്പോൾ ഓയിൽസീലും തൽക്കാലം ഓയിൽസീലും മാത്രം മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. പക്ഷേ അങ്ങനെ ഇങ്ങനൊരു ഡോട്ട് കാര്യങ്ങളൊക്കെ അതുമ്പോൾ ഉള്ളത് കൊണ്ട് ബൈ ചാൻസ് ഓയിലേക്ക് വരാനുള്ളൊരു ചാൻസ് നിലവിൽ നില കിടക്കുന്നുണ്ട്. ചിലപ്പോൾ കുറച്ചാൾ ഉപയോഗിക്കാൻ കിട്ടിയേക്കാം, പക്ഷെ എന്നാൽ പോലും ഓയിലേക്ക് വരും എന്നുള്ളത് ഉറപ്പാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം ആകുമ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ളിൽ കിടക്കും. ഈ വന്നേക്കണ ആ ഒരു ചെറിയ കുത്തുപോലുള്ള ഭാഗം ഇനി അങ്ങോട്ടേക്ക് വലുതാവുള്ളൂ എന്തേലും. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണം. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഫോർക്ക് ഓയിലും ഓയിൽ സീലുകളും ഈ ഫോർക്ക് പൈപ്പ് അടക്കം മാറ്റുമ്പോൾ എന്ത് കോസ്റ്റ് വരുമെന്ന് ഞാനൊരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് പറയാം. അപ്പോൾ അഫോർഡബിൾ ആണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോർക്ക് പൈപ്പ് മാറ്റി ഓയിൽ സീലും മാറ്റണതായിരിക്കും നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കണ്ട. പിന്നെ നമുക്ക് ഫ്രണ്ട് അഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഈ ഫ്രണ്ട് വീലിൻ്റെ ബെയറിങ്ങിന് ചെറിയൊരു പ്ലേ കാണുന്നുണ്ട് കേട്ടോ. കാരണം ചെറിയ ഒരു ഇളക്കം കാണുന്നുണ്ട്, അതായത് ചെറിയ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറുതായിട്ട് ഒരടി കാര്യങ്ങൾ വരുന്നത് ആ ബെയറിങ്ങിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉടനെ ചെയ്താൽ നന്നായിരിക്കും. പിന്നെ സ്പീഡോമീറ്ററൊക്കെ കേബിൾ വിട്ടാ കിടക്കണേ, അതിനെ പറ്റിയൊന്നും പറഞ്ഞല്ല. അതായത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും ചെറിയൊരു ടൈറ്റൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ ഈ ഫോർക്കുമായി ബന്ധപ്പെട്ട ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ, കാരണം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ.